യോശുവ 8:8 അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത പ്രഭാഷകൻ മിസ്റ്റർ സാബു ജോസ്. പ്രഭാഷണത്തിന് മുമ്പായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പ്ലീസ്. സാബു ജോസ് മലയാളത്തിലെ പ്രമുഖ ശാസ്ത്ര ലേഖകനാണ്. അധ്യാപകനായ സാബു ജോസ് നിരവധി പ്രഭാഷണങ്ങളും പുസ്തകങ്ങളുമായി കൈരളിയുടെ വൈജ്ഞാനിക മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാണ്. ഈ വർഷത്തെ മുണ്ടശ്ശേരി അവാർഡ് ജേതാവ് കൂടിയായ സാബു ജോസ് എസ്എൻഷ്യ 2018 സംഭവ ചക്രവാളം എന്ന വിഷയവുമായി നമുക്ക് മുന്നിലെത്തുന്നു. സാബു ജോസ്. എല്ലാവർക്കും നമസ്കാരം. ഇവന്റ് ഹൊറൈസൺ സംഭവ ചക്രവാളം എന്നതാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്ന ടോപ്പിക്. വിഷയം ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ടാണ്. ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഭൗതികശാസ്ത്രത്തിൽ ഏറ്റവും സങ്കീർണമായി അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തത് എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്കൊരു ന്യായീകരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതോ ആയ ഒരു സംഭവമാണ് അല്ലെങ്കിൽ പ്രതിഭാസമാണ് ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞത്. നിരവധി സയൻസ് ഫിക്ഷൻ സിനിമകളിലും ഒക്കെ നമ്മൾ ഒരുപാട് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമുള്ള ലോകങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികളെക്കുറിച്ചും ഒക്കെ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഫിക്ഷനിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്, നമ്മുടെ ഭാവനയ്ക്കും അപ്പുറത്താണ് ഒരു പക്ഷേ അതിൻ്റെ സ്ഥാനം കിടക്കുന്നത്. തീർച്ചയായും ഇതുകൊണ്ട് തന്നെ അല്പം മെറ്റാഫിസിക്സിൻ്റെ ഭാഷയോടെ വരാറുണ്ട്. ഒരു അതിഭൗതികത്തിൻ്റെയോ അല്ലെ അതീത ഭൗതികമൊക്കെ കിടന്നിട്ട് ബോധപൂർവമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെ ബോധമില്ലാതെ തെറ്റായി ധരിക്കുകയോ ചെയ്യുന്ന ഒരു കൂട്ടം എഴുത്തുകാരോ ഒക്കെ ഈ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ട് തമോദ്വാരങ്ങൾ എന്നാൽ ബ്ലാക്ക് ഹോൾസ് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഒരു തമോദ്വാരം എന്ന് പറയുമ്പോൾ തന്നെ ആ ദ്വാരത്തിലേക്ക് വീണു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ദ്വാരം എങ്ങോട്ട് വേറൊരു ലോകത്തിലേക്ക് തുറക്കുന്ന വാതിലുകളായിരിക്കാം. അങ്ങനെയാണ് നമ്മൾ വീണു കഴിഞ്ഞാൽ വേറെ ലോകത്തിലെത്തിപ്പോകാം അല്ലെങ്കിൽ വേറെ ലോകത്തിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികൾ ഈ ദ്വാരത്തിൽ കൂടി തിരിച്ച് ഇങ്ങോട്ട് കയറി വരാം എന്ന സാധ്യതയൊക്കെ എന്നൊക്കെ പറയാറുണ്ട്. ആദ്യമേ പറയട്ടെ, ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ഒരു ദ്വാരമല്ല വീണു പോകാനായിട്ട്. ഇറ്റ്സ് നോട്ട് എ ഹോൾ. ബ്ലാക്ക് ഹോൾ ഒരു സ്റ്റാറാണ്. ഇനി എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ഹോൾ എന്നൊരു സങ്കല്പം ഉണ്ടാകുന്നതെന്ന് നോക്കാം നമുക്ക്. 1783 ജോൺ മിഷൽ, അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായിരുന്നു, അദ്ദേഹം ഒരു ചിന്താ പരീക്ഷണം നടത്തുകയുണ്ടായി. അതിങ്ങനെയാണ് പറയുന്നത്, നിങ്ങളൊരു വെടിയുണ്ട, നിങ്ങൾ ഫയർ ചെയ്യുന്നു, നിങ്ങൾക്ക് തലയ്ക്ക് മുകളിലേക്ക് അത് കുറച്ച് കാലം സഞ്ചരിച്ചതിന് ശേഷം അത് താഴേക്ക് വീഴും. കാരണം ഗ്രാവിറ്റി, ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം അതിനെ അധികം സഞ്ചരിക്കാൻ സമ്മതിക്കില്ല. അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ വെടിയുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് തിരിച്ചു വരാതെ മുകളിലേക്ക് തന്നെ പോകണമെങ്കിൽ അത് ഏകദേശം 11.2 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കണം. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരില്ല, അത് ഭൂമിയുടെ പലായന പ്രവേഗം മറികടന്നു. ഇത് സൂര്യനിലാണെങ്കിലോ, സൂര്യനിലാണെങ്കിൽ അത് ഏകദേശം ഒരു 617 കിലോമീറ്റർ വേഗതയിൽ പെർ സെക്കൻഡ്, സെക്കൻഡിൽ 617 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനിൽ നിന്ന് പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് പോകില്ല, അവിടെ നിൽക്കും. അപ്പോൾ ഒരു സംശയമുണ്ടാകാം, അങ്ങനെയാണെങ്കിൽ ഈ പ്രകാശമൊക്കെ എങ്ങനെയാണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നത്? ഒരു പ്രകാശത്തിൻ്റെ വേഗത തന്നെയാണ്, പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ 300,000 കിലോമീറ്ററാണ്. അപ്പോൾ ഈ സൂര്യൻ്റെ 617 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന പലായന പ്രവേഗം ഒന്നും പ്രകാശത്തിന് ബാധകമല്ല. അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്കും നക്ഷത്രങ്ങളുടെ പ്രകാശം ഭൂമിയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തും. പക്ഷെ ജോൺ മിഷേലിൻ്റെ സംശയം ഇതായിരുന്നു, അങ്ങനെയാണെങ്കിൽ സൂര്യനേക്കാൾ കുറേ കൂടെ വലിപ്പമുള്ള, കുറേ കൂടെ മാസുള്ള, പിണ്ഡമുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള വേഗത അത് പിണ്ഡം കൂടുന്നതനുസരിച്ച് കൂടിക്കൂടി വരും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡിൽ 300,000 കിലോമീറ്ററിലും കൂടുതൽ വേഗത വേണമെന്നിരിക്കട്ടെ ഒരു സ്റ്റാറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ഒരു ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന് ഒരു സ്റ്റാറിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 300,000 കിലോമീറ്റർ പെർ സെക്കൻഡിലും കൂടുതലാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം, ആ സ്റ്റാറിൽ നിന്നും ഒന്നും പുറത്തേക്ക് വരില്ല.
പ്രകാശം പോലും പുറത്തേക്ക് വരില്ല. അപ്പോൾ പ്രകാശം പോലും പുറത്തേക്ക് വരാത്ത അത്തരം നക്ഷത്രങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ ജോൺ മിഷേൽ സൂചിപ്പിച്ചു. ബ്ലാക്ക് ഹോൾ, ഇങ്ങനെയുള്ള സ്റ്റാറുകളെയാണ് നമ്മൾ ഇന്ന് ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. പണ്ട് അതിനെ ഡാർക്ക് സ്റ്റാർ എന്നൊക്കെ ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആധുനിക കാലഘട്ടത്തിലാണ്, ഈ ഐൻസ്റ്റൈൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ് ഈ ബ്ലാക്ക് ഹോളുകളെ കുറിച്ചുള്ള ഏറ്റവും നല്ല സിദ്ധാന്തങ്ങൾ പറക്കാൻ ആരംഭിച്ചത്. ഐൻസ്റ്റൈൻ പറയുന്നത്, ആപേക്ഷികത പറയുന്നത് സ്ഥലം, കാലം, ഗുരുത്വാകർഷണം ഈ മേഖലയിലാണ് നിയമങ്ങൾ രൂപീകരിക്കുകയാണ് ആപേക്ഷികത ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഗുരുത്വാകർഷണം എന്ന് പറയുന്ന നാല് അടിസ്ഥാന ബലങ്ങളുടെ ഒന്ന്, മറ്റ് അടിസ്ഥാന ബലങ്ങളെ അപേക്ഷിച്ച് ഗുരുത്വാകർഷണ ബലത്തിനുള്ള സവിശേഷത രണ്ടെണ്ണമാണ്. ഒന്നാമത്തേത് അതിന് ആകർഷണ സ്വഭാവം മാത്രമേ ഉള്ളൂ, രണ്ടാമത്തേത് അത് വലിയ മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ മേഖലയിൽ ഗുരുത്വാകർഷണം തീവ്രമാകുന്ന സ്ഥലങ്ങളിൽ മറ്റ് ബലങ്ങൾക്കൊന്നും പ്രസക്തി ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാൽ ഗുരുത്വാകർഷണം തീവ്രമാകുന്ന സ്ഥലങ്ങളിൽ മറ്റ് ബലങ്ങളെല്ലാം നഷ്ടപ്പെടുകയും അവിടെ അത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു വസ്തുവിന് ഗുരുത്വാകർഷണ ബലം കൂടിക്കഴിഞ്ഞാൽ, കൂടിക്കൂടി വന്നു കഴിയുമ്പോൾ അത് നിൽക്കുന്ന സ്ഥലകാലത്തിൽ അതുണ്ടാക്കുന്ന വളവ് അനന്തമാവുകയും ചെയ്യും. ഇങ്ങനെയൊരു സിദ്ധാന്തം ആദ്യമായിട്ട് ഐൻസ്റ്റൈൻ മുൻപോട്ട് വെച്ചിരുന്നെങ്കിലും 1939 അദ്ദേഹം തന്നെ അത് മാറ്റി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം അനന്തമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എന്താ സംഭവിക്കുക? സ്ഥലകാലം ചുരുങ്ങി ചുരുങ്ങി ഒരു സിംഗുലാരിറ്റിയിലേക്ക്, ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങും. അതിൻ്റെ അർത്ഥം സ്ഥലകാലം നഷ്ടപ്പെട്ടു പോവുകയാണെന്നാണ്. സ്ഥലകാലം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആപേക്ഷികത അവിടെ ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ ഐൻസ്റ്റൈൻ പറഞ്ഞു അത് നടക്കില്ല, ഈ പറയുന്ന സ്ഥലകാലത്തിന് അനന്തമായി ചുരുങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്ഥലകാലത്തെ അനന്തമായി വക്രീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മാസമുള്ള ഒരു വസ്തുവിന് അനന്തമായി ചുരുങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ജോൺ വീലർ, എനിക്ക് തോന്നുന്ന ബ്ലാക്ക് ഹോളിൻ്റെ രാജകുമാരനോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിൻ്റെ പിതാവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളാണ് ജോൺ വീലർ. അദ്ദേഹമാണ് 1950s 1960s നടത്തിയ ഗവേഷണങ്ങൾ ഫലമായിട്ട് ഒരു മാസമുള്ള വസ്തുവിന് ചുരുങ്ങി സിംഗുലാരിറ്റിയിലേക്ക് ചുരുങ്ങാൻ കഴിയുമെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ഇതെങ്ങനെയാണ്, എത്രത്തോളം ചുരുങ്ങാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. ചന്ദ്രശേഖർ ഇന്ത്യക്കാരനായ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു നക്ഷത്രം ഒരുപാട് കാലം ജീവിച്ചിരിക്കും, കോടിക്കണക്കിന് വർഷം. ഇതിനൊരു അവസാനമുണ്ടാകും. അവസാനം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പ്രവർത്തനങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ പിന്നീട് നക്ഷത്രങ്ങളുടെ അന്ത്യമാണ്, ചരമമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതോടുകൂടിയിട്ട് നക്ഷത്രത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന വികിരണ മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ തുടങ്ങുന്നതോടുകൂടിയിട്ട് നക്ഷത്രത്തിൻ്റെ പുറം ഭാഗം അടരുകളായി കൊഴിഞ്ഞു വീഴുകയും ഉൾഭാഗം കോറ് കാമ്പ് മാത്രമായി അവശേഷിക്കുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന കോറിൻ്റെ മാസ് 1.44 സോളാർ മാസ് ആണെങ്കിൽ, സൂര്യൻ്റെ പിണ്ഡത്തിൻ്റെ 1.44 മടങ്ങാണെങ്കിൽ അതൊരു കുള്ളൻ നക്ഷത്രമായി മാറിപ്പോകും. വൈറ്റ് ഡ്വാർഫ്, വെള്ളക്കുള്ളൻ എന്ന് പറയും. ചന്ദ്രശേഖരൻ്റെ സീമ എന്നാണ് പറയുന്നത്. അതിൽ കൂടുതലാണെങ്കിലോ, അത് മറ്റൊരു പ്രശ്നമുണ്ടായി. അതേ അല്പം കൂടുതലാണെങ്കിൽ ആ സ്റ്റെല്ലേവ് ലാൻഡോ എന്ന റഷ്യൻ ശാസ്ത്രജ്ഞനാണ് മറ്റൊരു സാധ്യത പറഞ്ഞത്. ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ നക്ഷത്രം ഒരു വെള്ളക്കുള്ളനാകില്ല, മറിച്ച് ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറും. പക്ഷെ അതിലും മുകളിലാണെങ്കിലും, അതായത് ഇങ്ങനെ അവശേഷിക്കുന്ന സൗരപിണ്ഡത്തിൻ്റെ അവശേഷിക്കുന്ന നക്ഷത്ര കാമ്പിൻ്റെ പിണ്ഡം സൗരപിണ്ഡത്തിൻ്റെ 3 മടങ്ങിലധികമാണെങ്കിൽ, അത് ഓപ്പൺഹൈമർ ലിമിറ്റാണ്. ഓപ്പൺഹൈമർ എന്ന ശാസ്ത്രജ്ഞനാണ് ആ ലിമിറ്റ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒന്നിനെയും, ഗുരുത്വാകർഷണ ബലത്തെ തടഞ്ഞു നിർത്താൻ ഒന്നിനും കഴിയാതാവുകയും നക്ഷത്രം ഒരു സിംഗുലറായിട്ട്, അല്ലെങ്കിൽ സ്ഥലകാലത്തിൻ്റെ ഏറ്റവും അനന്തമായ വളവിലേക്ക് ഒതുങ്ങുകയും ചെയ്യും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പ്രകാശം പോലും അതിലേക്ക് പുറത്തേക്ക് വരില്ല. ഈ അവസ്ഥയെ ഒരു സിംഗുലാരിറ്റി എന്നാണ് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പരന്ന പ്രപഞ്ചമാണ് ഈ കാണുന്നത് എന്നുള്ള
ഒരു പരമ്പരാഗത ജ്യാമിതി, ഒരു യൂക്ലീഡിയൻ ജോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ബ്ലാക്ക് ഹോളുകളും ഗാലക്സികളോ അല്ലെങ്കിൽ സ്റ്റാറുകളൊക്കെ സൃഷ്ടിക്കുന്ന ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ വലിയ മുഖത്തുള്ള ചെറിയ മുഖക്കുരു പോലെയുള്ള പാടുകൾ മാത്രമാണ്, പ്രപഞ്ചം പരന്ന് തന്നെയാണ് എന്നുള്ള പരമ്പരാഗത സങ്കല്പത്തിന് വിരുദ്ധമായി വരും. കാരണം സിംഗുലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലകാലം അനന്തമായി വളയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പരമ്പരാഗത മോഡലിന് ഒരു ചെറിയ തടസ്സമുണ്ടാവുകയും ചെയ്യും. റോജർ പെൻറോസാണ് ഇതിന് പിന്നീട് ഒരു കൃത്യമായൊരു വിശദീകരണം നൽകാനായിട്ട് ശ്രമിച്ച ശാസ്ത്രജ്ഞരിൽ പ്രമുഖൻ. അദ്ദേഹം ഒരു കോസ്മിക് സെൻസർഷിപ്പ് കൺജക്ടർ എന്ന ഒരു ഹൈപ്പോത്തസിസ് അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ പ്രകാരം ഒരു സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ അത് ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്, അതായത് വൈചിത്രം ഒരിക്കലും നഗ്നമാക്കപ്പെടുകയില്ല എന്ന് വേണേൽ പറയാം. There is no naked singularity in the space എന്നാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇത് തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് ഇതുവരെ മറ്റ് പരികല്പനകൾ കൊണ്ട് കഴിയാത്തിടത്തോളം കാലം കഴിയാത്തിടത്തോണ്ട് തന്നെ ഇപ്പോഴും ഈ പെൻറോസിൻ്റെ ഈ കോസ്മിക് സെൻസർഷിപ്പ് ഹൈപ്പോത്തസിസ് നിലനിൽക്കുകയാണ്. തമോദ്വാരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി തമോദ്വാരങ്ങളുടെ അതിരിനെ വേണമെങ്കിൽ നമുക്ക് സംഭവചക്രവാളം അല്ലെങ്കിൽ ഈവൻ്റ് ഹൊറൈസൺ എന്ന് പറയാം. സംഭവചക്രവാളമാണ് തമോദ്വാരത്തിൻ്റെ അതിരെന്ന് പറയും. ഇനി എന്താണ് ഈ സംഭവചക്രവാളത്തിനുള്ളിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉദാഹരണത്തിന് ഒരു സമയ സഞ്ചാരി അങ്ങനെ സങ്കല്പിക്കുക, തമോദ്വാരത്തിനുള്ളിലേക്ക് നടക്കുന്നത് എന്താണെന്ന് അറിയാനായിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. ഇത് വളരെ ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ തോണി തുഴഞ്ഞു പോകുന്നത് സങ്കല്പിക്കുക. വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് അത് വീഴാൻ തുടങ്ങുന്ന ആ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ തോണിയുടെ വേഗത കൂടിക്കൂടി വരും. ഓക്കെ, ആദ്യ ഒരു ഘട്ടത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് തോണി പുറകോട് തിരിഞ്ഞ് ശക്തമായി തുഴഞ്ഞാൽ തോണി കടന്ന് തുഴഞ്ഞ് അവിടെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ വക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ശക്തിയിൽ തുഴഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. സംഭവചക്രവാളത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയ സഞ്ചാരിക്കും ഇത് തന്നെയാണ്. സംഭവചക്രവാളത്തിൻ്റെ വക്കിലെത്തുന്നത് വരെ ഇയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഒരു അവസരമുണ്ട്. സമയ സഞ്ചാരി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പാർട്ടിക്കിൾ എന്ന് വിചാരിച്ചാൽ മതി, ഒരു കണിക. അപ്പോൾ സമയ സഞ്ചാരിക്ക് സംഭവചക്രവാളത്തിൻ്റെ വക്കിലെത്തുമ്പോഴേക്കും എത്തുന്നത് വരെ ഇയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ സംഭവചക്രവാളത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോഴ്സിനും ഇയാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഇയാൾ സംഭവചക്രവാളത്തിനുള്ളിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കും. ഇനി എങ്ങനെയാണ് പതിക്കുന്നത് നോക്കാം. സമയ സഞ്ചാരിയുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണോ സംഭവചക്രവാളത്തിന് ആദ്യം ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഭാഗം വലിഞ്ഞു നീളും. കാൽഭാഗമാണ് വരുന്നെങ്കിൽ കാലങ്ങ് വലിഞ്ഞു നീണ്ടു പോകും, തലയാണെങ്കിൽ തലഭാഗം വലിഞ്ഞു നീണ്ടു പോകും. ഇത് സൂര്യൻ്റെ ഒരു 4 മടങ്ങ് പിണ്ഡമുള്ള ഒരു പിന്നെ തമോദ്വാരത്തിൽ സംഭവിക്കുന്നതാണെങ്കിൽ സൂര്യൻ്റെ 300 മടങ്ങ് 400 മടങ്ങ് ഉള്ള തമോദ്വാരത്തിൽ ഈ ഗുരുത്വാകർഷണ ബലം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെയായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ നമുക്കൊരു സമയസഞ്ചാരിയായിട്ട് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബ്ലാക്ക് ഹോളുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ശരീരം അവിടെ കീറിപ്പോകുന്നൊരവസ്ഥ വരും. ഓക്കെ, എനിവേ, പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന ഒരു നിരീക്ഷകനെ കാണുന്നത് ഇങ്ങനെയൊന്നും അല്ല. സമയസഞ്ചാരിക്ക് സംഭവിക്കുന്നത് അയാളുടെ ശരീരം ചിന്നഭിന്നമായി പോകും, പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന ഒരു നിരീക്ഷകന് കാണുന്നത് ഇങ്ങനെയല്ല. അയാൾ കാണുന്നത് ആപേക്ഷിക നിയമം അനുസരിച്ചാണെങ്കിൽ സംഭവചക്രവാളത്തിൻ്റെ വക്കിലെത്തുമ്പോഴേക്കും സമയത്തിൻ്റെ വേഗത കുറഞ്ഞു 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 കുറഞ്ഞ് സോറി സമയം സഞ്ചരിക്കുന്നത് സമയത്തിൻ്റെ സഞ്ചാര വേഗത കുറഞ്ഞു 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 കുറഞ്ഞ് പൂജ്യത്തോടടുത്തെത്തും. സംഭവചക്രവാളത്തിൽ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴേക്കോ സമയം നിശ്ചലമായി. അതിനർത്ഥം പുറമേ നിന്ന് നോക്കുന്ന നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ടൈം ട്രാവലർ ഒരിക്കലും സംഭവചക്രവാളത്തിനുള്ളിൽ വീഴുന്നില്ല, അയാൾ അതിൻ്റെ അതിർത്തിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ സമയ സഞ്ചാരി അതിൻ്റെ ഉള്ളിലേക്ക് വീഴില്ല. ഇതാണ് ബാഹ്യ നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം സംഭവചക്രവാളത്തിൻ്റെ ഉള്ളിലും പുറമേയും നടക്കുന്ന അവസ്ഥ. ഇപ്പോഴും ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയോ മനുഷ്യനോ അല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്, ഒരു സിദ്ധാന്തം തെളിയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില പദങ്ങൾ മാത്രമാണ് ഈ സമയ സഞ്ചാരിയെക്കുറിച്ചൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. ഒരു തമോദ്വാരത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് അറിയുന്ന ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ അതിന് ആകെപ്പാടെ 3 ഗുണങ്ങളേ ഉള്ളൂ. അതിന് മാസമുണ്ട്,
ഒരു ആംഗുലർ മൊമെൻറ്റം, കോണീയ സംവേഗം, ഒരു ഇലക്ട്രിക് ചാർജ്, ഈ മൂന്ന് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് തമോദ്വാരത്തിന് മൂന്ന് മുടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്, കഷണ്ടിത്തല സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ഒരു ചുരുങ്ങിയ പ്രദേശത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു അലമാര തന്നെ സങ്കല്പിക്കുക, ഒരു അലമാരയിലേക്ക് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ കുത്തി നിർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു പുസ്തകം പോലും പുറത്തെടുക്കുന്നതിനോ അതിൻ്റെ പേര് വായിക്കുന്നതിനോ നമുക്ക് കഴിയാത്ത അവസ്ഥ, ഈ അവസ്ഥയായിരിക്കും തമോദ്വാരത്തിനുള്ളിലുണ്ടാകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് കുത്തി നിറച്ച് വെക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന തമോദ്വാരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് ഹോക്കിൻസ് കളിയാക്കി പറഞ്ഞതും ഇത് തന്നെയാണ്. ഓക്കെ, ഇനി തമോദ്വാരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞുകൂടി അവസാനിപ്പിക്കുകയാണ്. അതായത് രണ്ട് ചാൻസ് പറയാം. തമോദ്വാരത്തിൻ്റെ അതിർത്തിയിൽ വച്ച് ഒരു കണികയും ഒരു പ്രതികണികയും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കണിക തമോദ്വാരത്തിൻ്റെ ഉള്ളിലേക്കും ഒരു കണിക തമോദ്വാരത്തിൻ്റെ വെളിയിലേക്കും വന്നാൽ ബാഹ്യ നിരീക്ഷകന് ഒരു റേഡിയേഷൻ പുറത്തേക്ക് വരുന്നതായി അനുഭവപ്പെടും. ഇതിനെ ഹോക്കിംഗ് റേഡിയേഷൻ എന്നാണ് പറയുന്നത്. ഇതാണ് തമോദ്വാരങ്ങൾ വികിരണങ്ങൾ ഉത്സർജിക്കുന്നതായിട്ട് ഹോക്കിംഗ് പറഞ്ഞത്. മറ്റൊരു സാധ്യത കൂടി പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കണികയും ഒരു പ്രതികണികയും കൂടി തമോദ്വാരത്തിൻ്റെ വക്കിലെത്തിക്കഴിഞ്ഞാൽ കണിക പുറത്തേക്കും പ്രതികണിക ഉള്ളിലേക്കും പോയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്ന കണിക സമയത്തിന് വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സമയം പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ പുറമെ നിന്ന് കാണുന്ന നിരീക്ഷകന് ഇത് രണ്ട് കണികയും പുറത്തേക്ക് വരുന്നതായിട്ട് വികിരണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് തോന്നും. ഈ വിശദീകരണമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് തമോദ്വാരത്തെക്കുറിച്ച് നൽകിയത്. അപ്പോൾ തമോദ്വാരത്തിന് ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇന്നും അജ്ഞാതമാണെങ്കിലും പുതിയ ചില പരികൽപ്പനകൾ കൂടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, തമോദ്വാരം എന്ന് പറയുന്ന ഒരു ശാസ്ത്ര സത്യമാണ്, ഫിസിക്സ് ആണ്. പക്ഷേ തമോദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടി ഒരു സമയ സഞ്ചാരമോ അല്ലെങ്കിൽ ആ മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു യാത്രയോ അവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള യാത്രയോ ഒന്നും ഇപ്പോഴും നമുക്ക് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. എങ്കിലും പുതിയ സിദ്ധാന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തമോദ്വാരത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യങ്ങൾ കൂടിയുണ്ട്, വിരദ്വാരം, വേം ഹോൾ എന്നുള്ളത്. സമയസഞ്ചാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഫിക്ഷനുകളൊക്കെ അവതരിപ്പിക്കുന്ന ഈ വിരദ്വാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റെല്ലാർ മൂവിയൊക്കെ പറഞ്ഞവരെ. അപ്പോൾ ഈ തമോദ്വാരങ്ങളെക്കുറിച്ചുള്ള വിഷയം തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും അതുകൊണ്ട് തന്നെ ഈ വിരദ്വാരങ്ങളെക്കുറിച്ചുള്ള സെഷൻ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ ചെയ്യില്ല, അത് മറ്റൊരവസരത്തിൽ നിങ്ങളോട് സംസാരിക്കുമെന്ന് പറയുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much for that informative presentation. I would like to invite Mr. Nagesh Charvagam, Secretary, Excess Trivandrum, for presenting the memento to Mr. Sabu Jose.